എ ടി കെ മോഹൻ ബഗാനുമായുള്ള തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് രണ്ടാം മത്സരത്തിനിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നാളെ കളിക്കാനിറങ്ങുമ്പോൾ ജയിക്കാൻ ഉറച്ചു തന്നെയാവും മഞ്ഞപ്പട. എന്നാൽ ബംഗളൂരു എഫ് സിയുമായി സംഭവിച്ച തോൽവിയുടെ ക്ഷീണം അകറ്റാനായിരിക്കും നോർത്ത് ഈസ്റ്റും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം ആരാധകർക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കളിയിൽ തന്നെ രണ്ട് ഗോളുകൾ നേടാൻ സാധിച്ചെന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതിനു പുറമെ സഹൽ ഒരു ഗോൾ നേടിയെന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. മധ്യനിരയിലെ ചില പോരായ്മകളും ഡിഫൻസിലെ പാകപ്പിഴകളുമാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽവിയിലേക്ക് നയിച്ചത്. അതിനു പുറമെ കെ പി രാഹുലിന് സംഭവിച്ച പരിക്ക് ടീമിനൊരു തലവേദനയാണ്. ആദ്യ മത്സരത്തിലെ സഹലിൻ്റെ ഗോളിന് വഴിയൊരുക്കിയത് രാഹുലിൻ്റെ അസിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന് സ്മോൾ ഗ്രോയിങ് ടിയർ, അതായത് ഇടുപ്പിന് സംഭവിക്കുന്ന ഒരു പരിക്ക് കാരണം ഏകദേശം ഒരു മാസത്തോളം ടീമിലുണ്ടായിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പകരക്കാരനായി വിൻസി ബാരൻ്റ് വരുമെന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ കാര്യമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്കാണ് സാധ്യത ഉള്ളത്. റൈറ്റ് ബാക്കിൽ ഖബ്രയ്ക്ക് പകരം സന്ദീപും നിഷികുമാറും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചേക്കും. ഒരു പക്ഷേ ഒരു വിദേശ കൂട്ടുകെട്ടാണ് സെൻറ്റർ ബാക്കിൽ കോച്ച് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെസ്കോവിച്ചും സെപ്പോവിച്ചും ടീമിലിടം കണ്ടെത്തിയേക്കും. ഈ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളി താരങ്ങളുടെ ഏറ്റുമുട്ടൽ കൂടെയാവും എന്നുള്ളതാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മലയാളി താരങ്ങൾ കളിക്കുന്ന ടീമുകളാണ് ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും. സഹലും ബിജോയും ഹക്കുവും പ്രശാന്തുമൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ അണിനിരക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ സജ്ജമായിരിക്കുന്നത് മിർഷാദും സുഹൈറും മഷൂറും ജസ്റ്റിനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മലയാളി ഫുട്ബോൾ ആരാധകരുടെ ഒരു ഉത്സവ മത്സരമായി നാളത്തെ കളി മാറിയേക്കും. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയത്തിനെ കാത്തിരിക്കുന്ന ആരാധകർക്ക് നാളത്തെ മത്സരത്തിൽ അതിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി കൂടുതൽ ISL വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് മുൻപ് സ്പോർട്സ് മലയാളം സംഘടിപ്പിക്കുന്ന പ്രവചന മത്സരത്തിൻ്റെ ചോദ്യം ഇന്ന് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിബന്ധനകൾ പാലിച്ച് ശരിയുത്തരം കമൻറ്റ് ചെയ്യൂ.